ലോകമുഴുവനും ഖത്തറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകകപ്പ്, 2022 ലോകകപ്പ് പലർക്കും സുപ്രധാനമാണ്. ഈ ലോകകപ്പോടുകൂടി വിരമിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഫുട്ബോൾ രാജ്യത്തെ രണ്ട് രാജാക്കന്മാർ, അർജൻറ്റീന ടീമിലെ ലയണൽ മെസ്സിയും പോർച്ചുഗലിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും, അവരുടെ അവസാനത്തെ ഫുട്ബോൾ ലോകകപ്പാണെന്ന് നമുക്കറിയാൻ സാധിക്കും. കാലുകൾ കൊണ്ട് മാന്ത്രികം കാണിക്കുന്ന ഈ മഹാരഥന്മാരുടെ അവസാന കളികൾ കാണുവാനായിട്ട് ഒരുപാട് ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് പുറകിൽ തൊറ്റുപോയ ചില നിമിഷങ്ങളെ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ലയണൽ മെസ്സി ഇടതുകാലുകൊണ്ടാണ് അദ്ദേഹം ഫുട്ബോൾ ഡ്രിബിൾ ചെയ്ത് എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന വേഗതയിൽ പോസ്റ്റിന് മുൻപിലേക്ക് കുതിച്ച് പായുക. ചെറുപ്പത്തിലെ വീഡിയോ പാത്തിക് സ്റ്റാച്ചർ എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നു. ലോകത്തിന് മുമ്പിൽ കഴിവില്ലാത്ത ഒരു കുഞ്ഞെന്നുള്ള രീതിയിൽ അവൻ്റെ കാലുകൾക്ക് അത്രമേൽ ചലനശേഷി ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അതിനപ്പുറത്തേക്ക് അവൻ്റെ പരിശീലനം കൊണ്ടും മാനസികമായിട്ടുള്ള ശക്തി കൊണ്ടും അവൻ കുതിച്ചുയർന്ന് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു. മറ്റൊരു കുഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ സ്ട്രീറ്റുകളിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ബാല്യകാലങ്ങളിൽ അത്രമേൽ രസകരമല്ലാത്ത അനുഭവങ്ങളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന മറ്റൊരു അധികായികനും നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹമുള്ളവരെ, തോറ്റവരുടെ ചരിത്രമാണ് ലോകം ഓർത്തിരിക്കുന്നത്. ഒരു നാൾ തോറ്റെന്ന് കരുതിയിട്ട് വിജയത്തിലേക്ക് കുതിച്ചുയർന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. തോറ്റവരാണ് ചരിത്രം തിരുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഈശോയുടെ രാജ്യത്വത്തെ തിരുനാൾ ആഘോഷിക്കുകയാണിന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവായ ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നീ യഹൂദരുടെ രാജാവാണോ എന്ന് പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നത്. ഒരു വിജാതീയനായിട്ടുള്ള ഭരണകർത്താക്കൾ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഈശോ നിശബ്ദമാണ്. ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൻ നിശബ്ദനാകുന്നുണ്ട്. നമുക്ക് മുമ്പിലും ഇത്തരം ചോദ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. സ്നേഹമുള്ളവരെ, പീലാത്തോസും ഈശോയുടെയും ആ രംഗം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഈ പീലാത്തോസിനെ വിശുദ്ധ മുഖമായിട്ട്, ഒരു വിശുദ്ധ മനുഷ്യനായിട്ട് കാണുന്ന രീതിയൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. 4 സുവിശേഷങ്ങളിലും ഈശോ വിചാരണ ചെയ്യുമ്പോൾ ഈ പീലാത്തോസിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. 4 സുവിശേഷകന്മാരും അടിയുറച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ വിധിക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നത് പീലാത്തോസാണ്. പത്രോസും പൗലോസും അതിന് ആക്കം കൂട്ടി പറയുന്നുണ്ട്. ഇനി ഈശോ പീലാത്തോസ് അവർ ഏത് ഭാഷയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? പീലാത്തോസ് ലത്തീൻ, റോമൻ സാമ്രാജ്യത്തിലായതുകൊണ്ട് ലത്തീൻ ഭാഷയായിരിക്കും, ഈശോ അറമായ ഭാഷയും. പിന്നെ എങ്ങനെ ഇവർ സംസാരിച്ചിരിക്കണം? രണ്ട് കൂട്ടർക്കും അറിയാവുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു, അത് ഗ്രീക്ക് ഭാഷയാണ്. തീർച്ചയായിട്ടും ആ ഭാഷയിലൂടെ ആയിരിക്കും അവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുക. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്, പന്തിയോസ് പീലാത്തോസിൻ്റെ കാലഘട്ടത്തിൽ പീഡകൾ സഹിച്ച ഈശോ. 325 നിക്ക സൂനകദോസിൽ ഊരിത്തിരിഞ്ഞ വിശ്വാസ പ്രമാണത്തിൽ ഈ വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. 385 കോൺസ്റ്റാന്റിനോപ്പിളിലെ സൂനകദോസിന് ശേഷമാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ലോകത്തിൻ്റെ രാജാവായ മിശിഹ ഈശോയുടെ കുരിശിൻ്റെ മുകളിലും അത്തരമൊരു പലക ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തോൽക്കാൻ മനസ്സുള്ളവർക്കാണ് ഈ ലോകത്തിൽ ജയിക്കാനായിട്ട് സാധ്യതയുള്ളത്. എല്ലാവരാലും ഉറ്റിക്കൊടുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട് കുരിശിലേറി നമുക്കായിട്ട് ജീവൻ നൽകിയ ഈശോ. പലപ്പോഴും ഈ ലോകം വിചാരിച്ചു കാണും അവൻ തോറ്റുപോയവനാണ്, അവനെ നോക്കി പുച്ഛിച്ചവരാണ് മിക്കവരും. രാജാവാണെന്ന് പറഞ്ഞവൻ വെറുമൊരു ഭിക്ഷുവിനെപ്പോലെ, ഒരു ദരിദ്രനായി കുരിശിൽ മരിക്കുന്ന ദാരുണമായ രംഗം. അവിടെയാണ് ലോകം നോക്കുമ്പോൾ അവൻ തോറ്റുപോയവനാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോകും. ഒറ്റിക്കൊടുക്കപ്പെട്ടവനും തള്ളിപ്പറയപ്പെട്ടവരൊക്കെ അവനെ മാറ്റി നിർത്തിയപ്പോഴും അവൻ പതരാതെ നിന്നു. കാരണം സത്യം അവൻ്റെ ഭാഗത്താണെന്ന് അവന് ബോധ്യമുണ്ട്. സത്യത്തിന് വേണ്ടി നീ ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും സത്യത്തിന് വേണ്ടി നീ മരണപ്പെട്ടപ്പോഴും നീ ആലോചിക്കണം സത്യം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഈശോയുടെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ടുള്ള വലിയൊരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. സഭയുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സത്യത്തിന് വേണ്ടി ആരും നിലനിൽക്കുന്നില്ല. ക്രിസ്തു ഒറ്റപ്പെട്ടു പോയി. ക്രിസ്തുവിൻ്റെ കൂടെ ആരില്ല. നമ്മളൊക്കെ വിചാരിക്കും ഒരുപാട് പേരുടെ പിന്തുണയുണ്ടെങ്കിൽ അവിടെയാണ് സത്യം വിജയിച്ചു നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സത്യത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടു പോയ, കൂട്ടുകൂടാൻ ആരുമില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. സത്യം എപ്പോഴും ഒറ്റപ്പെട്ടേ നിൽക്കൂ. മറ്റൊന്ന്, ഈശോയെ ഈ വിചാരണയിലേക്ക് നയിക്കുന്നത് യഹൂദ മത നേതാക്കളും വിജാതീയ ഭരണകർത്താക്കളും ഒന്നിച്ചു ചേരുമ്പോഴാണ്. മതവും രാഷ്ട്രീയവും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപകടം അവിടെ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ട്, ക്രിസ്തു വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്, സത്യം മരിക്കുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് ചുറ്റും ഇത് തന്നെ കാണാൻ സാധിക്കും. മതത്തിന് ഒരു രാഷ്ട്രീയ ചായ്വ്, അവിടെ സത്യം മരിക്കുന്നുണ്ട്. പലപ്പോഴും ക്രിസ്തു ഏകനാകപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ, സത്യം ഏകമായി ഏകനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തോട് കൂട്ടിച്ചേരാൻ, സത്യത്തിന് വേണ്ടി പീഡകളേൽക്കുമ്പോൾ ആ സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. സത്യം വിജയിക്കും ഒരു നാൾ. മറ്റതൊക്കെ വിജയിച്ചുവെന്ന് തോന്നുന്നുവെങ്കിലും അതിന് താൽക്കാലികമായിട്ടുള്ള വിജയം മാത്രമേ ഉള്ളൂ. നിത്യമായ വിജയം സത്യത്തിൻ്റേതാണ്. ഈശോ ഈ ലോകത്തിൻ്റെ രാജാവാണെന്ന് നമുക്ക് വിളിച്ചു പറയേണ്ട ഒരു ദിവസം കൂടിയാണ്. ഈശോ മാത്രമാണ് ഏക രാജാവ്. റോമാ സാമ്രാജ്യത്തിൽ സീസറിന് ഈ രാജകീയമായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലാണ് സീസറിനെ അവർ കൊണ്ടുവരുന്നത്. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ യഹൂദരുടെ രാജാവാണോ എന്ന്. സ്നേഹമുള്ളവരെ, ചില ചോദ്യങ്ങൾക്ക് മുമ്പിലൊക്കെ നമുക്ക് നിശബ്ദത പാലിക്കാം. സത്യത്തിന് വേണ്ടി നിശബ്ദത പാലിക്കാം. കാരണം സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. സത്യത്തിന് വേണ്ടി ജീവിക്കാൻ, സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, സത്യത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സത്യമുണ്ടെങ്കിൽ അവിടെ ഈശോയുണ്ട്. ആ സത്യം ഒരു നാൾ നമ്മുടെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്കറിയാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.